നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് അതിനാൽ തന്നെ ഇന്ന് മൂന്ന് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കണ്ണൂർ ജില്ലയിലും അതുപോലെ തന്നെ കോഴിക്കോട് വയനാട് ജില്ലയിലുമാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് കണ്ണൂർ ജില്ലയിൽ കാലവർഷം അതിതീവ്രമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അതിൽ അംഗനവാടി സി ബി എസ് സി സ്കൂളുകളും അതുപോലെ മദ്രസകളെല്ലാം ഉൾപ്പെടും ഇന്ന് അവധി പ്രഖ്യാപിച്ചതായിട്ട് ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുള്ളത് കണ്ണൂർ സർവകലാശാല ഇന്ന് നടത്താൻ നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല അതേസമയം കണ്ണൂർ സർവകലാശാല ഇന്ന് നടത്താനിരുന്ന ഡിപ്പാർട്ട്മെൻറ്റ് യു ജി പി ജി അഫിലിയേറ്റഡ് കോളേജുകളിലെ യു ജി എന്നിവയിലേക്കുള്ള അഡ്മിഷൻ നാളത്തേക്കാണ് മാറ്റിയിട്ടുള്ളത് മൂലം നഷ്ടമാകുന്ന പഠന സമയം ക്രമീകരിക്കുന്നതിന് ബന്ധപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾ നടപടി സ്വീകരിക്കേണ്ടതാണെന്നും അറിയിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളെ മഴക്കെടുതിയിൽ നിന്ന് അകറ്റി നിർത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകണമെന്നും കലക്ടർ അറിയിച്ചിട്ടുണ്ട് ഇന്ന് നടത്താനിരുന്ന പി എസ് സി പരീക്ഷകൾക്കും മാറ്റമില്ല അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലും കനത്ത മഴ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് കലക്ടർ എ ഗീത ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് അവിടെ നാളെ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അംഗനവാടികൾക്കും അവധിയാണ് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും മാറ്റമില്ല വയനാട് ജില്ലയിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാലാണ് ഇന്ന് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും പി പരീക്ഷകൾക്കും അവധി ബാധകമല്ല പലയിടത്തും സംസ്ഥാനത്തിൻ്റെ കനത്ത മഴയിലും കാറ്റിലും വടക്കൻ ജില്ലകളിൽ പലയിടത്തും വീടുകൾ തകർന്നു മരങ്ങൾ കടപുഴകി വീണു വൻ നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് തൃശൂരിൽ കണിമംഗലം കോൽപ്പാടത്ത് വഞ്ചി മറിഞ്ഞ് ഒരാളെ കാണാതായിട്ടുണ്ട് രണ്ടുപേർ നീന്തി രക്ഷപ്പെട്ടു സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസമാണ് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് അറിയിച്ചിട്ടുള്ളത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ് മധ്യ ജില്ലകളിൽ ശക്തമായ മഴയും തെക്കൻ ജില്ലകളിൽ വൈകുന്നേരങ്ങളിൽ ശക്തമായ മഴയും ലഭിക്കും വടക്കൻ ജില്ലകളിൽ മിന്ന ിൽ ചുഴലിക്കുള്ള സാധ്യതയുണ്ടെന്നും വിദഗ്ധർ പറഞ്ഞിട്ടുണ്ട് കാറ്റ് കൂടുതൽ ശക്തി പ്രാപിച്ചു ബംഗാൾ ഉൾക്കടലിൽ മൂന്ന് ചക്രവാത ചുഴലുകൾ കാലമാണ് മഴ കനക്കുന്നത് ഛത്തീസ്ഗഡ് തെക്ക് പടിഞ്ഞാറൻ മധ്യപ്രദേശ് മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ ഭാഗങ്ങളിലാണ് ചക്രവാത ചുഴലികൾ ഇവ ശക്തി പ്രാപിച്ച് ന്യൂനമർദ്ദമാകാനുള്ള സാധ്യതയുമുണ്ട് ഇന്ന് വടക്കൻ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദവും രൂപപ്പെടും ഇത് മഴ കനക്കുന്നതിന് ഇടയാക്കും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ വരെ മഴ ലഭിക്കും കേരള തീരത്ത് മത്സ്യബന്ധനം പാടില്ല മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ മലവെള്ള പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിത സ്ഥലത്തേക്ക് മാറണം മലയോര മേഖലയിലേക്ക് രാത്രി സഞ്ചാരം ഒഴിവാക്കണം കടലാക്രമണ സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്